കഥമോഷണവും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ സിനിമാ ലോകത്ത് പതിവ് സംഭവമാണ്. അത്തരത്തിലൊരു വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മോഹൻലാലിനെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്ന കഥ മോഷ്ടിച്ച് സിനിമയാക്കാൻ പോകുന്നു എന്ന ആരോപണവുമായി കഥാകൃത്തും സംവിധായകനുമായ കലവൂർ രവികുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ദ്രജിത്തിനെയും മഞ്ജു വാര്യരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിർമ്മിക്കുന്ന മോഹൻലാൽ എന്ന സിനിമയുടെ സംവിധായകൻ സാജിദ് യഹയ്ക്കെതിരെ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കലവൂർ രവികുമാർ. അദ്ദേഹം ഇക്കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 10 വർഷം മുമ്പാണ് പ്രശസ്ത സംവിധായകനും കഥാകൃത്തുമായ കലവൂർ രവികുമാർ മോഹൻലാലിനെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്ന പുസ്തകം പുറത്തിറക്കുന്നത്. മോഹൻലാലിൻ്റെ ആരാധികയുടെ കുടുംബം അഭിമുഖീകരിക്കുന്ന സംഘർഷത്തിൻ്റെ കഥ ഇപ്പോൾ പുതുതായി നിർമ്മിക്കുന്ന സിനിമയുടെ ആശയമാക്കിയെന്നാണ് കഥാകൃത്ത് ആരോപിക്കുന്നത്. ഭാര്യ മോഹൻലാലിൻ്റെ കടുത്ത ആരാധികയാണ്. ഇതുമൂലം ഭർത്താവിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എൻ്റെ കഥ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തമാശകളും അതിൻ്റെ രസവും പരിഹാസവും സർക്കാസും ഒക്കെയാണ് എൻ്റെ കഥ. ഈ കഥ തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വെച്ച്, അതായത് ഭാര്യ മഞ്ജുവാര്യരെയും ഇന്ദ്രജിത്തിനെയും വെച്ചിട്ട് ഒരു സംവിധായകൻ ഇതേ കഥ എടുക്കുകയാണ്. ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ചെയ്യേണ്ട നിയമപരമായ കാര്യങ്ങളൊന്നും സംവിധായകൻ ചെയ്യാൻ കൂട്ടാക്കിയില്ല. കേരളത്തിലെ പല എഴുത്തുകാരും ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. റൈറ്റേഴ്സിനെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം പിന്നെ അങ്ങനെയാണ് ഒരു ചിതാകത്തിന് ഇവിടെ കഥ എഴുതാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ സംവിധായകൻ കൊണ്ടുപോയി ഏതെങ്കിലും സംവിധായകൻ കൊണ്ട് സിനിമയാക്കി ഇയാളിത് വിഡ്ഢിയെ പോലെ സ്ക്രീനിൽ നിന്ന് കാണാനുള്ള ആളല്ല എന്ന്. കേരളത്തിലെ ഒരെഴുത്തുകാർക്കും ഇനി ഗതി വരരുതെന്നും കലവൂർ രവികുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വാർത്തയോട് പ്രതികരിക്കുന്നതിനായി സംവിധായകനായ സാജിദ് യഹ്യ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സാജിദ്, ഇപ്പോൾ കലവൂർ രവികുമാർ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ ഇപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം കേൾക്കുന്നത്. ഇഡി എന്നൊരു സിനിമ ഡയറക്ട് ചെയ്ത് അതിന്റെ ഒരു 12-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. ഞങ്ങൾ ഒഫീഷ്യലായി ഒരു ആർട്ടിസ്റ്റോ ഒരു ഒഫീഷ്യൽ പ്രൊഡക്ഷൻ കമ്പനിയോ ഇത് ഞാനോ ഈ സിനിമ അനൗൺസ് ചെയ്തിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ഇപ്പം അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കലവൂർ രവികുമാറിനെ പോലത്തെ ഒരു ഒരു വളരെ വളരെ നല്ലൊരു റൈറ്റർ അല്ലെങ്കിൽ വളരെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന റൈറ്ററിന് അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കാം. നമ്മൾ ഇങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി ഇങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം. 2, മോഹൻലാൽ എന്നൊരു സിനിമ ഞങ്ങൾ ഇടിക്ക് മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നൊരു സിനിമയാണ്. അതിന്റെ സ്ക്രിപ്റ്റും കംപ്ലീറ്റഡ് ആണ്. സുനീഷ് വാർനാട് എന്നൊരാളാണ് അതിന്റെ കഥ എഴുതി ഐ മീൻ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഈ തോട്ട്, അതായത് ഇപ്പം സാറ് പറഞ്ഞു, സാറ് 1908 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സിനിമ ഒരു ചെറുകഥ എഴുതിയിരുന്നു, അതായത് ഗുഡി എന്നൊരു സിനിമയുണ്ട്, 1971 ഇറങ്ങിയ സിനിമയാണ്. അതിനകത്ത് ഒരു ഒരു സ്ത്രീ, അതിന്റെയും കഥാപശ്ചാത്തലം ഇത് തന്നെയാണ്. അതായത് ഒരു സ്ത്രീ ഒരു സ്റ്റാറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ധർമ്മേന്ദ്രയാണ് ആ സിനിമയിൽ പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്നത്, ജയാ ബച്ചൻ ആണെന്ന് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു തോട്ട് തന്നെയാണ് പുള്ളിയും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയുന്നത് വേറെ ടൈപ്പ് ഓഫ് ഒരു കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്. മോഹൻലാൽ എന്ന സിനിമ ഞങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ലാലേട്ടന്റെ ആദ്യ സിനിമയായ മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ റിലീസാകുന്ന ദിവസം ജനിച്ചൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ലാലേട്ടനെ ഇത്ര ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ വ്യക്തമായ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഈ സിനിമ ഇവിടെ ഇമോഷൻ ഒക്കും. ആ കാരണമാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്യാൻ തന്നെ ഒരു സിനിമയാക്കാൻ തന്നെ ആഗ്രഹിച്ചൊരു കാരണവും. അല്ലാതെ ഒരിക്കലും സാറ് പറഞ്ഞ പോലെ സാറിന്റെ ആ കൃതി ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനൊരു സംഭവത്തെ അടാത്തില്ല, അടിച്ചു മാറ്റില്ല ചെയ്തൊരു സിനിമയല്ല, ചെയ്യാൻ പോകുന്ന സിനിമയല്ല മോഹൻലാൽ, അത്രേ ഉള്ളൂ. ഇതിനു മുൻപ് നിങ്ങൾ തമ്മിലൊരു സംസാരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ആക്ച്വലി ഈ കലൂർ സാർ എനിക്കറിയാം, സാറിന് ഇപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചു ചോദിക്കാം. ഇപ്പൊ ഒരു ഒരു എനിക്ക് എനിക്ക് വിഷമം തോന്നുന്നത് ഇതുപോലൊരു വലിയൊരു ഏഷ്യനെറ്റ് പോലത്തെ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ സാർ ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കുകയും അതിനു മുമ്പ്, കാരണം ഇത് ഞങ്ങൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ഈ സിനിമ അനൗൺസ് ചെയ്ത് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഈ സിനിമ അനൗൺസ് ചെയ്താൽ ഓക്കെ, ഈ പറയുന്ന കാര്യത്തിൽ റൈറ്റ്സ് ഉണ്ട്, സാർ ഇങ്ങനെ കഥ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കൺഫ്യൂഷൻ. ഇപ്പം ഞങ്ങൾ സാറുള്ള എവിടെ ചെന്നാണെങ്കിലും ഇതിന്റെ സ്ക്രിപ്റ്റ് കൊടുക്കാനും സാർ അത് വായിച്ചു നോക്കാനുള്ള ഞങ്ങൾ ഓക്കെയാണ് സാറിന് വായിച്ചു നോക്കാൻ. പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് അത് വെറും ഒരു എന്തോ ഒരു എനിക്ക് തോന്നില്ല, ഒരു അത്ര പ്രൊഫഷണൽ വേയിലാണ് പുള്ളിയെ ചെയ്യുന്നത് എനിക്ക് തോന്നില്ല. സാജിദ്, ഫെഫ്കെതിരെ ക്ഷമിക്കണം, ഫെഫ്കയോട് പരാതി പറയാൻ പോവുകയാണ് അദ്ദേഹം. ഇനി നിയമപരമായ നടപടികളുമായി അദ്ദേഹം നീങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യാൻ പോകുന്നത്? ഒരിക്കലും, കാരണം ഞങ്ങൾ പറയുന്ന സിനിമയും പുള്ളി പറയുന്ന പുള്ളിയുടെ ഷോർട്ട് ഫിലിമിലും ഒരു രീതിയിൽ പോലും, അതായത് ഒരു രീതിയിൽ പോലും പിന്നെ ആ സിനിമ ഇതില്ല. പിന്നെ ഈ കഥാപശ്ചാത്തലം, ഒരു പെൺകുട്ടി ഒരു സൂപ്പർ സ്റ്റാറിനെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും കലൂർ രവികുമാർ സാറിന്റെ ഒരു കൃതിയല്ല. ഇതിനു മുമ്പും തമിഴില് സിനിമാ പൈത്യം 1982 തോന്നുന്നു, 1971 ഗുഡി എന്നൊരു സിനിമ, ധർമ്മേന്ദ്രയെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ കഥ, അങ്ങനെ അതൊക്കെ ഒരു യൂണിവേഴ്സൽ തോട്ടാണത്, മനസ്സിലായില്ലേ? ആ തോട്ടിന് നമുക്ക് അത് ഒരാളുടെയും ആരുടെയും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കഥ
കലവൂർ രമ്യകുമാർ സാർ പറയുന്ന സിനിമയുടെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറു പുസ്തകവുമായി യാതൊരു വിധ ബന്ധവും ഇല്ലായിരിക്കുന്നതാണ്. അത് ഇപ്പൊ കലവൂർ സാർ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സ്ക്രിപ്റ്റ് കൊടുത്ത് വായിച്ച് കേൾപ്പിച്ച് വരാനും ഞാൻ റെഡിയാണ്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാത്തടത്തോ കാരണം ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ചെസ്കെ ഇപ്പൊ എന്നെ വിളിച്ചാൽ അവിടെ പോയി കാര്യങ്ങൾ ചെസ്കയുടെ മുമ്പാകെ സംസാരിക്കാൻ ഞാൻ റെഡിയാണ്. സോ ഓക്കെ സജിത്ത്, വളരെ നന്ദി.